അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണ ആപ്പ് മ്യൂസിക്കലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. കേരള മലയാളികളെല്ലാം ലോകമെമ്പാടും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിലെങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ ഐഫോണിലെ ബേസ്ഡ് ആയിട്ടുള്ളതാണ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ മ്യൂസിക്കലി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഈ ആപ്ലിക്കേഷൻ, ഈ ലോകത്തിലുള്ള ആപ്ലിക്കേഷൻ. അത് ഏകദേശം അറൌണ്ട് 118 MB ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ എന്ന് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, സ്കിപ്പ് ആഡ് കൊടുത്ത് കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും. അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടാണ് ഈ കാണുന്നത്, ഞാൻ ചെയ്ത വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അക്കൗണ്ട് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ, ഉദാഹരണം ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് ചെയ്യണം, ഈ വോയിസിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിയിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത ആളെ പ്രൊഫൈലിലേക്കാണ് നേരെ പോവുക. അവിടെ നിന്ന് ഈ റെക്കോർഡ് എന്ന ചുവന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആ വീഡിയോ ചെയ്യാനുള്ള ഒരു പോപ്പിലേക്ക് വരും. അവിടെ നമുക്ക് ഒരുപാട് കൺട്രോൾ സിസ്റ്റങ്ങളുണ്ട്. ഇത് ക്യാമറ, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ സെലക്ട് ചെയ്തു, ഇത് ഫ്രണ്ട് ക്യാമറ സെലക്ട് ചെയ്തു. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ്, അതായത് നമുക്ക് സ്ലോ സ്പീഡ് വേണോ, ഹൈ സ്പീഡ് വേണോ, നോർമൽ സ്പീഡ് ആണോ ഓപ്ഷനാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ. ഇത് ബ്യൂട്ടി, നമ്മുടെ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും നമ്മുടെ ക്യാമറയ്ക്ക്. പിന്നെ ഇത് ഒരുപാട് മോഡുകളുണ്ട്, നമ്മൾ സാധാരണ കാണുന്ന ഒരു മോഡുകൾ ഒരുപാട് മാറ്റാവുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ഒരുപാട് മോഡുകളുണ്ട്. പിന്നെ അടിയിൽ അടിയിൽ ടൈമറാണ്, ടൈമർ 3 സെക്കൻഡ് ടൈമർ വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാവുന്നതാണ്. ഇത് ഫ്ലാഷിൻ്റെ ബട്ടണാണ്. ഇപ്പോൾ സാധാരണ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇത് പ്രസ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ വീഡിയോ ആവുള്ളൂ. അതിന് പകരം നമ്മുടെ ടൈമർ വെച്ച് കഴിഞ്ഞാൽ ടാപ്സ് ഷോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3, 2, 1 ഇപ്പോൾ ആ വീഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചെറിയ വീഡിയോ, നമ്മൾ ഏതാണ് ഇഷ്ടപ്പെട്ട വീഡിയോ അത് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ റെക്കോർഡിംഗ് ഇപ്പോൾ അവസാനിക്കാൻ പോവാണ്. ഇപ്പോൾ ആ റെക്കോർഡിംഗ് അവസാനിച്ചു. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് നമ്മുടെ ഈ തീമുകളൊക്കെ മാറ്റാവുന്നതാണ്. അതുപോലെ നമ്മുടെ കവർ ഇമേജ് മാറ്റാം, ഏതാണെങ്കിലും സെലക്ട് ചെയ്യാം കവർ ഇമേജ് ആയിട്ട് ഡൺ അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കട്ട്, ഇതിലേതെങ്കിലും ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിം ചെയ്യുക ഒഴിവാക്കാവുന്നതാണ്. ഇഷ്ടമാണ് ഈ ട്രിം ഓപ്ഷൻ. സെറ്റിംഗ്സ് ഓപ്ഷനിൽ നമ്മുടെ ഇതിലുള്ള സൗണ്ട് വയ്ക്കാനും കൂട്ടാനും സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് ആണ് അതിലുള്ളത്. പിന്നെ പറയാനുള്ളത് ഇനി അത് ഏകദേശം 2-3 പ്രാവശ്യം കണ്ട് വെരിഫൈ ചെയ്യുക എത്രത്തോളം നമ്മുടെ ലിപ്പ് കറക്റ്റ് ആണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിക്കുമ്പോൾ പബ്ലിക്കായിട്ട് സേവ് ചെയ്യാൻ ചോദിക്കും, പബ്ലിക്കാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണോ. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ മാത്രം കാണാൻ പറ്റും. ഇവിടെ ഹാഷ്ടാഗുകളൊക്കെ കൊടുക്കാം.